ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു ഫെമിന ഷജിൻ. അപ്പോൾ ഈ വ്ളോഗ് കാണുന്ന മുന്നേ എല്ലാവരോടും ഒരു ക്യൂട്ടായിട്ടുള്ള ഈദ് മുബാറക്. അപ്പോൾ നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട്. പെരുന്നാൾ നമ്മൾ ഒരുമിച്ചായിരുന്നു. ഷെയ്ഖാൻ്റെ വീട്ടിലിരുന്ന് ബ്രദേഴ്സും ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. തലേ ദിവസമാണ് നമ്മൾ കോഴിക്കോട് നിന്ന് മലപ്പുറം എത്തിയത്. നമുക്ക് കയ്യിൽ സ്പെഷ്യൽ പെർമിഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് എത്താൻ പറ്റിയത്. അപ്പോൾ സാധാരണ നമ്മൾ പെരുന്നാളിന് എല്ലാ പരിപാടി തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കാറുണ്ട്. ബിരിയാണി മസാല ആയാലും പായസം ആയാലും എല്ലാം നമ്മൾ ഒരുക്കി വെക്കും. പിന്നെ എല്ലാവരും ഒരുമിച്ച് കുറേ നേരം സംസാരിക്കലും മൈലാഞ്ചി ഇടലും അങ്ങനത്തെ എല്ലാ പരിപാടികളും ഉണ്ടാവും. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ ഒന്നുമില്ല. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എല്ലാം ഒരു സൈലൻറ്റ് ഈദായിരുന്നു. പിന്നെ അപ്പോൾ നമ്മൾ അന്ന് തലേദിവസം ഒന്നും ചെയ്തിട്ടില്ല, ഒരു പ്രിപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ല, മൈലാഞ്ചി ഇട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, ഒരു ഫീലിംഗ് ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് പള്ളിക്ക് പോകാനില്ല, അതുകൊണ്ട് നമ്മൾ അന്ന് തന്നെ പെരുന്നാളിൻ്റെ അന്ന് തന്നെ നമ്മൾ എല്ലാം റെഡിയാക്കി വെക്കാം, ബിരിയാണി ഉണ്ടാക്കി വെക്കാൻ വിചാരിച്ചു. അപ്പോൾ അന്ന് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ പരിപാടികളും സ്റ്റാർട്ട് ചെയ്തു. ഒരു 5:30 സംതിങ് എണീറ്റ് എല്ലാം പരിപാടികളും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ബിരിയാണി ഉണ്ടാക്കുക, നോർമൽ ചിക്കൻ ബിരിയാണി, ഉമ്മാൻ്റെ ചിക്കൻ ബിരിയാണി, പിന്നെ ബീഫ് ഫ്രൈ, പിന്നെ അടപ്പായസം. അതായിരുന്നു നമ്മൾ പെരുന്നാളിൻ്റെ മെനു. അപ്പോൾ നമ്മളെല്ലാ പരിപാടിയും സ്റ്റാർട്ട് ചെയ്തു. ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി വഴറ്റുക. സാധാരണ ഇതിൻ്റെ മുന്നത്തെ പ്രാവശ്യം ഉമ്മ ഉണ്ടാക്കിയ ബിരിയാണി നമ്മൾ എല്ലാം ഒരുമിച്ച് എല്ലാ മസാലകളും ഒരുമിച്ച് വഴറ്റാതെ മീൻസ് സോട്ട് ചെയ്യാതെ എല്ലാ മസാല ഒരുമിച്ചിട്ട് നല്ലോണം കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒരു 30 minutes സ്ട്രെയിറ്റ് ദമ്മിൽ വെക്കുക, ലോ ഫ്ലെയിമിൽ ദമ്മിൽ വെക്കുക, ബിരിയാണി റെഡി. അത്രയും ഈസി ബിരിയാണി. ഇത് ശരിക്കും ട്രഡീഷണൽ ബിരിയാണിന് പണ്ടേ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയായിരുന്നു. പിന്നെയാണ് നമ്മൾ ഭയങ്കരമായിട്ട് ഉള്ളി വഴറ്റി അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്യുക അങ്ങനെയൊക്കെ തുടങ്ങിയത്. അപ്പോൾ ആ ബിരിയാണിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ട്, ഞാൻ ഓൾറെഡി ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇംഗ്ലീഷിലാണ് തോന്നുന്നത്. അങ്ങനെ എന്താ പറയുക, ബീഫ് കഴുകി വൃത്തിയാക്കിയിട്ട് ബീഫ് ഫ്രൈയിലേക്കുള്ള ബീഫാണിത്. അപ്പോൾ ബീഫ് എല്ലാ മസാല ഇട്ടിട്ട് നല്ലോണം കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈയോടെ മിക്സ് ചെയ്യാൻ പറയാൻ കാരണം ആ ഒരു ഫ്ലേവർ എല്ലാ പീസിൽ പിടിക്കാൻ വേണ്ടിയാണ്, നല്ല ഫ്ലേവർ വരാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യണത്. പിന്നെ ഒരു 15 minutes വെച്ചിട്ട് നമുക്ക് ഇത് ഒന്ന് ഡീപ് ഫ്രൈ അല്ല ഷാലോ ഫ്രൈ ചെയ്യാം. അങ്ങനെ അരിയുണ്ട, ശംസി അരിയുണ്ട ഉണ്ടാക്കി റെഡിയാക്കിയിട്ടുണ്ട്. പെരുന്നാളിൻ്റെ അന്ന് നമുക്ക് സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ബ്രെഡ്, അല്ലെങ്കിൽ പഴം വാട്ടിയത്, അല്ലെങ്കിൽ ബ്രെഡ് മുട്ട. അപ്പോൾ ഈ പ്രാവശ്യം നൂഡിൽസാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ കുട്ടികളെ വിളിക്കാൻ വേണ്ടിയാണ് പോയത്. അപ്പോൾ അതാ കുട്ടികളിവിടെ നല്ല കളിയിലാണ്, ഭയങ്കര രസമാണ് അവരുടെ കളി കാണാൻ. അപ്പോൾ ഇസാനും റിഹാനും അവരുടെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഗെയിം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ നൂഡിൽസ് റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റിന് നൂഡിൽസ് പറഞ്ഞപ്പോൾ കുട്ടികളത് ഓടി വന്നിട്ട്, എല്ലാ മക്കൾക്കും നൂഡിൽസ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നൂഡിൽസ് അൺഹെൽത്തിയാണ്, പക്ഷേ മനസ്സിനാവാൽ പ്രശ്നമല്ല, ഡെയിലി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ബാഡ് എഫക്റ്റ് വരിക. അപ്പോൾ ഉമ്മ അത് പായസം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, പുറത്ത് അടുപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബിരിയാണി ക്വാണ്ടിറ്റി പറഞ്ഞാൽ 3.5 kg ഉണ്ട്, 4 kg ചിക്കനാണ്. അപ്പോൾ ചിക്കൻ മസാല ഏകദേശം റെഡി ആയിട്ട് ചിക്കൻ വേവാനുണ്ട്. അങ്ങനെ നെക്സ്റ്റ് മക്കളെയൊക്കെ കുളിപ്പിക്കണം. ഉമ്മയാണ് എല്ലാവരും കുളിപ്പിച്ചത്, കുട്ടികളെയൊക്കെ കുളിപ്പിച്ചത്, ചെറിയ മക്കളെ. അപ്പോൾ ഇതാ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ആൾ റെഡി ആയിട്ടുണ്ട്. മാഡം താനി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ താനിൻ്റെ ടോപ്പ് അജിയോ എന്ന് വാങ്ങിയതാണ്, അജിയോ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഇപ്പോൾ അവർ സർവീസ് ഉണ്ട്, പക്ഷേ ഇപ്പോൾ കുറേ കിട്ടാനുണ്ട്, ഡിലേ ആയിട്ടുണ്ട്. താനിൻ്റെ മാത്രം കിട്ടിയിട്ടുള്ളൂ, ഇസാൻ്റെ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ കുട്ടികൾ റെഡി ആയിട്ടുണ്ട്, പക്ഷേ എങ്ങോട്ടും പോകാനില്ല. അപ്പോൾ താനെ എന്നോട് ഇടയ്ക്ക് ചോദിക്കണം, ഉമ്മ എങ്ങോട്ടും പോകണില്ല, എങ്ങോട്ടും പോകണില്ല ഒക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അരി കഴുകണം, ശംസി അരി കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുറത്ത് നല്ല മഴയാണ്, താനെ അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കിച്ചൻ്റെ പരിപാടികൾ ഏകദേശം കഴിയാനായിട്ടുണ്ട്. കുറച്ച് പരിപാടികൾ മാത്രമേ ഉള്ളൂ. ബീഫ് ഫ്രൈ ചെയ്യാനുണ്ട്, ഇനി ദമ്മിടാനുണ്ട്. പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരിപാടികൾ തീരാനായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനും ഷംസിയും ഒന്ന് ഫ്രഷ് ആവാൻ പോവും. അപ്പോൾ ബിരിയാണിക്ക് ചമ്മന്തി എന്തായാലും വേണം. ചമ്മന്തി പപ്പടം അതൊക്കെ എന്തായാലും വേണം. അപ്പോൾ മോളി അവിടെ ചമ്മന്തി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇതായാലും നമ്മൾ ബീഫ് ഫ്രൈയും റെഡിയാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അടിപൊളി ടേസ്റ്റിൽ ബീഫ് ഫ്രൈ റെഡിയാണ്. അപ്പോൾ ഇനി സാലഡ്, കുറച്ച് തൈര് സാലഡൊക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ലാസ്റ്റ് ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ദമ്മിടാനുള്ളൂ. അപ്പോൾ മസാല റെഡിയാണ്, ചോറ് റെഡിയാണ്, പിന്നെ ഉള്ളി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ദമ്മിട്ടാൽ മതി. അപ്പോൾ ലാസ്റ്റ് ഇതാ മസാല ഇട്ടു, ഉള്ളിയൊക്കെ ഇട്ടു. പിന്നെ ലാസ്റ്റിൽ ചൂടിൽ നെയ്യ് ഒഴിച്ചാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ചൂടിൽ നെയ്യ് മുകളിൽ ലാസ്റ്റ് ഒഴിക്കണം ദമ്മിടുമ്പോൾ. അങ്ങനെ അതാ ബിരിയാണി ദമ്മിൽ വെച്ചു. ഇനി ചമ്മന്തി റെഡിയാണ്, നമ്മൾ തൈര് സാലഡ് റെഡിയാണ്, പപ്പടം റെഡിയാണ്, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്രഷ് ആവാനുണ്ട്, റെഡി ആവാനുണ്ട്. അപ്പോൾ ഞാനും ഷംസി അങ്ങനെ ഫ്രഷ് ആവാൻ പോയി. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞു. ദമ്മൊക്കെ പൊട്ടിച്ചു, ബിരിയാണിയൊക്കെ റെഡിയാണ്. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഉപ്പ ചിക്കൻ ബീഫ് ഒന്നും കഴിക്കാറില്ല. ഉപ്പാക്ക് വേണ്ടിയാണ് ഫിഷ് ജസ്റ്റ് ഫ്രൈ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇനി ബിരിയാണി സെർവ് ചെയ്യാം. അപ്പോൾ ടേബിളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ബിരിയാണി, ബീഫ് ഫ്രൈ ടേബിളിൽ കാണില്ല, മിസ്സായിട്ടുണ്ട്. പിന്നെ അച്ചാർ, ചമ്മന്തി, പപ്പടം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇനി എല്ലാവരും കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ബിരിയാണി, നല്ല ക്ലൈമറ്റും, നല്ല എല്ലാവരും ഒരുമിച്ചുണ്ടാകുമ്പോൾ കുറേ വർത്തമാനങ്ങളും, അങ്ങനെ എൻജോയ് ചെയ്ത് കഴിക്കുകയാണ്. പിന്നെ മെയിൻ പരിപാടി ഫോട്ടോഷൂട്ട്. അപ്പോൾ അതിനു വേണ്ടി ഫുഡൊക്കെ എല്ലാവരും കഴിച്ച് നമ്മൾ ഫോട്ടോഷൂട്ടിന് എല്ലാവരും പുറത്തിറങ്ങി. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി കുറേ ഫോട്ടോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഇനി ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്ത ആൾക്കാരെ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്യണം. ഫെമിന ഷജിൻ സെയിം പേര് തന്നെയാണ് അതിലും ഇൻസ്റ്റാഗ്രാമിലും. അപ്പോൾ എല്ലാവരും എന്തായാലും ഫോളോ ചെയ്യാത്തവർ എന്തായാലും ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഓൾറെഡി ഫോട്ടോസൊക്കെ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടി. അപ്പോൾ ഫോട്ടോ എടുക്കണ ഇടയിൽ ഇരുന്ന് ഭയങ്കര ഇടി മിന്നലും. അപ്പോൾ എല്ലാവരും സ്പീഡായിട്ട് ഉള്ളോട്ട് കയറി. അതിൻ്റെ ഇടയിലേക്ക് എല്ലാവരും പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വീണ്ടും റിപ്പീറ്റായിട്ട് പായസം കുടിക്കുകയാണ്. അപ്പോൾ അടിപൊളി പായസം, നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസി, അത് മാത്രമല്ല നല്ല പെർഫെക്റ്റായിട്ട് മധുരം, നല്ല അടിപൊളി പായസമായിരുന്നു. പിന്നെ അങ്ങനെ പായസമൊക്കെ കുടിച്ച് ബിരിയാണി കഴിച്ച് എല്ലാവരും സൈഡായി. നല്ല ഉറക്കമായിരുന്നു എല്ലാവരും കുറച്ച് നേരം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഷംസിയും ഷെരിക്കാക്ക അവരെല്ലാവരും അവരുടെ വീട്ടിലേക്ക്, ഷംസിൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഷംസിൻ്റെ വീട് അടുത്തായതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു പോകാനും. പക്ഷെ ഞാനും മോളിയും കുറച്ച് ദൂരമാണ്, ഞാൻ നിലമ്പൂരാണ്. അപ്പോൾ 3/4 മണിക്കൂർ ആണ് യാത്ര. അത് മാത്രമല്ല കണ്ടെയ്ൻമെൻറ്റ് സോണാണ്, പിന്നെ മൊത്തം ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ആയിരുന്നു, അങ്ങോട്ടൊന്നും പോയിട്ടില്ല. എൻ്റെ അനിയനും വൈഫും അവരും എറണാകുളത്താണ്, അപ്പം അവരും ഇല്ലായിരുന്നു. താനും കുറേ നേരമായി മൈലാഞ്ചി ഇട്ട് കൊടുക്കണം പറഞ്ഞ്, അപ്പോൾ മോളി ഇട്ട് കൊടുക്കുകയാണ്, മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ഷബ്ന വന്നു. അവരെത്തിയപ്പോൾ വീണ്ടും അടിപൊളിയായി, നല്ല ബഹളമായി, നല്ല സെലിബ്രേഷൻ മൂഡ് വന്നു എല്ലാവർക്കും. അങ്ങനെ മക്കളൊക്കെ എല്ലാവരും വീണ്ടും കളിയൊക്കെ തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിക്കാനൊക്കെയാണ്. ഷാജിൻ എനിക്ക് ബ്ലാക്ക് എണ്ണ ഇട്ട് തരുന്നത്. ബ്ലാക്ക് എണ്ണ കുറേ ഞാൻ ഇടണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഷാജിനാണ് എനിക്ക് കൊണ്ടുവന്ന്, അപ്പോൾ അവളാണ് ഇട്ട് തരുന്നത്. പിന്നെ എനിക്ക് ഫ്രീ ആയപ്പോൾ എനിക്ക് തോന്നി ഒന്ന് മൈലാഞ്ചി ഇട്ടാലോ. ഞാനങ്ങനെ എക്സ്പേർട്ടൊന്നുമില്ല, നോക്കിയിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ തന്നെ മൈലാഞ്ചി ഇട്ടൊന്ന് കൊളാക്കിയിട്ടുണ്ട് എൻ്റെ കൈ. അപ്പോൾ പിറ്റേ ദിവസം എന്താ ശരിക്കാക്ക മാങ്ങയൊക്കെ പറിക്കണ ഉമ്മയുണ്ട്, കോഴിക്കോട് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. നമ്മളന്ന് പിറ്റേ ദിവസമാണ് തിരിച്ചു പോയത്. പിന്നെ ശരിക്കാക്ക അത്യാവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് തിരിച്ചു പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഇപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബി സേഫ്. അസ്സലാമു അലൈക്കും.